കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ നല്ലൊരു എപ്പിസോഡിലേക്ക് വ്യാഴം മാറുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം ആണ്ട് മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുമ്പാട് സമയം ഏഴ് മുപ്പതിന് വ്യാഴത്തിൻ്റെ മാറ്റമാണ് ജ്യോതിഷ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ സർവേശ്വര കാരകനായിരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ആ വ്യാഴത്തിൽ ഈ ആ വ്യാഴം മാറുന്ന ഒരു ശതമാനം ഈ പ്രപഞ്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ പിന്നെ എന്താ ഈ ഭൂമിയിൽ ആ വ്യാഴത്തിൻ്റെ പവറും ബലവും കൂടുകയും കുറയുന്നതായിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട് അപ്പോൾ സാധാരണ ഒരു പിന്നെ ഭ്രമണവാദത്തിലൂടെ കറങ്ങി പറഞ്ഞ വ്യാഴത്തിന് ഒരു വർഷമാണ് അപ്പോൾ ഒരു വർഷം കൊണ്ട് ശനി രണ്ടര വർഷം കൊണ്ടുമാണ് ഓരോ രാശിയിൽ നിന്നും ഓരോ രാശിയിൽ ഓരോ ആംഗിളിൽ നിന്ന് അടുത്ത ആംഗിളിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ മോശമുള്ളവർക്ക് നന്മയും നന്മയുള്ളവർക്ക് എന്താ പറയുക മോശവും വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണ് ഈ വ്യാഴമാറ്റം ഈ വ്യാ വ്യാഴമാറ്റം അനിരനക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഈ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി വൈകാട് സമയത്താണ് വ്യാഴം മാറുന്നത് ഏഴര ശനി ബലം പ്രാപിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ഇപ്പോൾ അനിരനക്ഷത്രക്കാർ അപ്പോൾ ആ അനിര നക്ഷത്രക്കാർ വൃക്ഷക്കൂറാണ് വൃക്ഷക്കൂറ് ജന്മത്തിലേക്കാണ് വ്യാഴം പറയുന്നത് വ്യാഴം വരുന്നത് പന്ത്രണ്ടിൽ മറഞ്ഞു നിന്ന വ്യാഴം അപ്പോൾ തെളിഞ്ഞ് തെളിഞ്ഞ് വരുവാണ് ഈ കരക്കോളിലെ ഇങ്ങനെ തെളിഞ്ഞ് തെളിയുന്ന പോലെ കിണറെല്ലാം ഇങ്ങനെ അറച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വറ്റി നല്ല ഒരു ഏകദേശം ഏകദേശം ശുദ്ധമാകാൻ അവസ്ഥയാണ് അപ്പോൾ അനിരം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് അനിര നക്ഷത്രക്കാർക്ക് പുതിയ ജീവിതം തുടങ്ങാൻ നല്ലൊരു സമയമാണ് ആ വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയ പുതിയ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് കർമ്മ സംബന്ധമായിട്ട് തൊഴിൽ സംബന്ധമായിട്ട് ഏത് തൊഴിലിനു പരിശ്രമിച്ചാലും നന്മ ഉണ്ടാകുന്നതായിട്ടുള്ള സമയം അതുപോലെ വിവാഹം മുപ്പതിൽ കൂടുതൽ വയസ്സായിട്ട് നിൽക്കുന്ന അനിഴ നക്ഷത്രക്കാർക്ക് വിവാഹം ഒന്നും ഒന്നുമില്ല ഒന്നും പിന്നെ ഇല്ലാതെ അല്ലെങ്കിൽ ഇച്ചിരി ധനമുണ്ടാക്കിയതിന് ശേഷം നല്ലൊരു വിവാഹത്തിലേക്ക് കടക്കാനും ആ വിവാഹം നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് നടക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ഈ അവസരങ്ങളൊന്നും കളയാൻ പാടില്ല ഇതൊക്കെ കിട്ടണമെങ്കിൽ മഹാവിഷ്ണുവിനെയും വിഷ്ണുവിനെയും മഹാവിഷ്ണുവിനെയും സുദർശന സംബന്ധമായിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുകയും നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് ബൃഹസ്പതിക്ക് അല്ലെങ്കിൽ അർച്ചന കഴിഞ്ഞ ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അതും വൃച്ച കൂറായതുകൊണ്ട് ചൊവ്വായുടെ ക്ഷേത്രമായതുകൊണ്ട് ഭദ്രകാളി കൂടെ കൂടുതൽ നമുക്ക് പ്രയോന ഇഷ്ടസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ചുവന്ന പട്ട് ചാർത്തുക കുങ്കുമ അഭിഷേകം ദുർഗാദേവിക്ക് നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം മനസമാധാനവും കുടുംബസ്വസ്ഥ അതൊരു പട്ടാളം പോലീസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് മേലധികാരികളിൽ നിന്നുള്ള വിട്ടുവീഴ്ച ആ മനോഭാവവും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിന് കുറ്റം എന്താ പറയുക ഒരു പിന്നെ മോശമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പ്രമോഷൻസോ അല്ലെങ്കിൽ തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആ ഇതിൽ തിരിച്ചെടുക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ള ഒരു സമയമാണ് അരിയ നക്ഷത്ര അരിയൻ നക്ഷത്ര നല്ലതായിട്ട് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് മഹാവിഷ്ണുവിനെ അതുപോലെ രാഷ്ട്രീയക്കാർക്ക് ഉന്നത ഗതിയിൽ ഉന്നത സ്ഥാനമാനങ്ങൾ ഉണ്ടാകുവാനും കലാകാരന്മാർക്ക് നല്ല സിനിമകളെ അല്ലെങ്കിൽ മറ്റു രീതിയിലെ നല്ല അവസരങ്ങൾ ഇതൊക്കെ ലഭിക്കുവാനും കഴിവ സമയ കഴിവുള്ള കഴിവുകൾ മറ്റുള്ളവരിൽ നമ്മൾ എത്ര കഴിവ് പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത നല്ല നല്ല സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയും ഒരു സമയമാണ് ഇതൊക്കെ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കും പൂജിച്ചും കണ്ടു കഴിഞ്ഞാൽ അതൊരു സമയത്ത് ജ്യോത്സനയും കണ്ടു കഴിഞ്ഞ് പരിഹാരങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നന്മ മാത്രമേ അനിടെ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഉണ്ടാവുള്ളൂ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അരുടെയും നക്ഷത്രക്കാർക്കും അതൊരു പ്രയോജനമാകട്ടെ എന്ന് കണ്ടുകൊണ്ടും ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈദ്യപ്പിക്കുന്നു മറ്റൊരു നക്ഷത്രത്തിൻ്റെ വിശദമായിട്ടുള്ള ഫലങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നിടം വരെ എല്ലാ പ്രേക്ഷകർക്കും നിസ്സീവമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ